ഖത്തറിൽ പോകാനായിട്ട് നിൽക്കുന്ന നേഴ്സുമാർക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്, എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഭയങ്കര ഡൗട്ടുകളാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്, ഫുള്ളായിട്ട് കാണുക, ഫുൾ പ്രോസസ്സ് പറഞ്ഞുതരാം. അപ്പോൾ ഖത്തറിന് മെയിനായിട്ട് നമുക്ക് രണ്ട് പ്രോസസ്സാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ഖത്തറിൻ്റെ ഡേറ്റ ഫ്ലോയും പിന്നെ ഒന്ന് ഖത്തറിൻ്റെ പ്രോമെട്രിക് എക്സാം. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട, ഏറ്റവും ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂഡ് ആണോ അതോ എക്സ്പയർഡ് ആണോ എന്നൊക്കെ ഉള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എക്സ്പയർഡ് ആണെങ്കിൽ അത് റിന്യൂ ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പൊ തന്നെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുക, ചിലപ്പോൾ എക്സ്പയർഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. കാരണം നമ്മൾ മൈഗ്രേഷന്റെ സമയത്താണല്ലോ ഇതെല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ എപ്പോഴും എടുത്ത് നോക്കുന്നത്. അതെ, നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ആ പോയിന്റ് പറഞ്ഞു തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അത് ഇപ്പം ഒരു സെക്കൻഡ് പ്രോസസ്സായിട്ട് ചെയ്യണം എന്നില്ല, നിങ്ങളുടെ ഫുൾ പ്രോസസ്സ് കഴിയാറാവുന്ന ടൈമിലേക്ക് ചെയ്താലും മതി. കാരണം നമുക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് ഖത്തറിന് ഗുഡ് സ്റ്റാൻഡിങ് ആവശ്യമില്ല. പക്ഷേ വൺസ് നിങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ, ആഫ്റ്റർ റീച്ചിങ് ഖത്തർ, നിങ്ങൾക്കത് ലൈസൻസിങ്ങിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഗുഡ് സ്റ്റാൻഡിങ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊരു ലാസ്റ്റ് പ്രോസസ്സായിട്ട് എടുക്കാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖത്തറിൻ്റെ ഡാറ്റാ ഫ്ലോ ആണ്. ഡാറ്റാ ഫ്ലോയ്ക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ എല്ലാ മാർക്ക് ഷീറ്റും ട്രാൻസ്ക്രിപ്റ്റുമാണ് നമുക്ക് വേണ്ട. ട്രാൻസ്ക്രിപ്റ്റ് മാൻഡേറ്ററി അല്ല, പക്ഷേ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ക്രിപ്റ്റ് ചോദിക്കുന്നത്. പിന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്. പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, അഡ്രസ്സൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്. എല്ലാം ക്ലിയർ സ്കാൻഡ് കോപ്പീസ് ആയിട്ട് തന്നെ അയക്കുക. സ്കാൻഡ് കോപ്പി ക്ലിയർ ആയിട്ട് നമ്മൾ എടുക്കാൻ പറയുന്നതെന്ന് പറയുമ്പം, ചിലർ വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെന്റിന്റെ ക്ലാരിറ്റി കുറവിൽ റിജക്ഷൻ വരും. എപ്പോഴും ഒന്നുകിൽ ഒരു കെഫേയിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്കാനിങ് ആപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ തന്നെ സ്കാൻ ചെയ്ത് തരാം. ഓക്കെ, ഡാറ്റ ഫ്ലോ 30 വർക്കിംഗ് ഡേയ്സ് ആണ് ടൈം എടുക്കുന്നത്. വൺസ് ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ട്രാക്കിംഗ് നമ്പർ ഇഷ്യൂ ചെയ്യും. ആ ട്രാക്കിംഗ് നമ്പർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് എല്ലാം ട്രാക്ക് ചെയ്യാമെന്നാണ്. ഓക്കെ, വൺസ് ഡാറ്റ ഫ്ലോ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോമെട്രിക്കിൻ്റെ എക്സാമാണ്. നമുക്ക് ഈ ഡാറ്റ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് പ്രോമെട്രിക്കിൻ്റെ കോച്ചിങ്ങും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാറ്റ ഫ്ലോ കഴിയുമ്പോൾ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതെ, ട്രൂവേ തന്നെ അതിൻ്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ നഴ്സസിൻ്റെ കോച്ചിങ് എന്ന് പറയുമ്പോൾ 1 മന്തിൻ്റെ എക്സ്ക്ലൂസീവ് കോച്ചിങ് ഉണ്ട്. പിന്നെ ചിലർക്ക് ഒട്ടും സമയം കാണില്ല, പെട്ടെന്ന്. ഇപ്പോൾ ചിലർ ഡേറ്റ ഫ്ലോ ഒക്കെ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു കോച്ചിങ് എടുത്തിട്ട് എക്സാമും എഴുതി പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് 7 വർക്കിംഗ് ഡേയ്സിൻ്റെ കോച്ചിങ് ഉണ്ട്. അത് ക്രാഷ് കോഴ്സ് ആണ്. പിന്നെ 14 ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ത്രൂ ഔട്ടുള്ള ഫുൾ സിലബസിനെ ഒന്ന് സമപ്പ് ചെയ്തിട്ട്, എന്നാൽ നിങ്ങൾക്കൊരു പോയിന്റും വിട്ടു പോകാനും പാടില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കൂടുതൽ ഡിസ്കഷനും ഒക്കെ ആ ഒരു ടൈമിൽ എങ്ങനെ നിങ്ങളെ ആ ഒരു 7 അല്ലെങ്കിൽ 14 ഡേയ്സിൽ എക്യുപ്ഡ് ആക്കാം എന്നുള്ളതാണ് വേറൊരു അക്കാഡമിയിൽ പഠിച്ച് ഫെയിലായ ആൾക്കാരാണെങ്കിൽ ക്രാഷ് കോഴ്സ് എടുത്താൽ മതി ഞങ്ങളുടെ, അതിൻ്റെ ആവശ്യമേയുള്ളൂ. ഖത്തറിൻ്റെ എക്സാം പ്രോമെട്രിക് തന്നെയാണ് വരുന്നത്, പ്രോമെട്രിക്കിൻ്റെ സെൻറ്ററിലാണ് വരുന്നത്. കേരളത്തിൽ ട്രിവാൻഡ്രത്താണ്, അതർ സ്റ്റേറ്റിൽ ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ സെൻ്ററുണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ സെൻ്ററുണ്ട്, പിന്നെ ഖത്തറിൽ പോയിട്ട് നമുക്ക് എക്സാം എഴുതാം. പ്രോമെട്രിക് ഗ്ലോബലി പിന്നെ ഡേറ്റ ഫ്ലോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു BSc നഴ്സിംഗ്, അതായത് ഒരു ഡിഗ്രി ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന് ശേഷം 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം. ഇനി GNM പഠിച്ചിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ GNM രജിസ്ട്രേഷന് ശേഷം 3 ഇയേഴ്സ് വേണം. അത് നോക്കുക. പിന്നെ ഖത്തറിൽ നമുക്ക് ട്രെയിനി വിത്ത് നോ എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പോകാൻ പറ്റും. അത് ഫ്രഷേഴ്സ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് മേ ബി ചിലർക്ക് എക്സ്പീരിയൻസ് കാണും. ഒരു കാര്യം കൂടെ പറയുന്നതെന്ന് വെച്ചാൽ, ചിലർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, പക്ഷെ റിക്വയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഒരു 1.5 വർഷമോ 1.5 വർഷമോ ഉണ്ടാവും, എന്നിട്ട് നമ്മളോട് ചോദിക്കും നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുമോ ചോദിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരോട് പറയുന്നത്, ഒന്നുകിൽ അവർ ആ 2 ഇയേഴ്സ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം മൈഗ്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഈ ട്രെയിനി വിത്ത് നോ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ നോ നീഡ് ടു ഷോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, വിത്തൗട്ട് എക്സ്പീരിയൻസിൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ പോകുമ്പോൾ നിങ്ങളൊരു ട്രെയിനി ആയിരിക്കും, ഈവൻ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു ട്രെയിനി ആയിട്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള സാലറി പാക്കേജും ഡ്യൂട്ടി റോൾസൊക്കെ അങ്ങനെ ആയിരിക്കും വരുന്നത്. പിന്നെ എംബസി അറ്റസ്റ്റേഷനാണ് വരുന്നത് നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. എംബസി അറ്റസ്റ്റേഷനിൽ നമ്മുടെ മെയിൻ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഫൈനൽ ഇയർ മാർക്ക് ഷീറ്റുമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. നേരത്തെ ബോണഫൈഡും കൂടെ ചെയ്യണമായിരുന്നു, ഇപ്പോൾ ബോണഫൈഡ് മാൻഡേറ്ററി അല്ല, ആ റൂൾ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഡിഗ്രി സർട്ടിഫിക്കറ്റും
ഫൈനൽ ഇയർ മാർക്ക് ഷീറ്റ് ഒരു കൺസോൾഡേറ്റ് സർട്ടിഫിക്കറ്റ്. ഈ രണ്ട് ഡോക്യുമെൻ്റാണ് മാൻഡേറ്ററി ആണ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു 20 to 25 വർക്കിംഗ് ഡേയ്സ് ആണ് ടൈം എടുക്കുന്നത് അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. കാരണം ഖത്തറിന് എച്ച് ആർ ഡി മാൻഡേറ്ററി ആണ്. പക്ഷേ ഇപ്പോൾ യു എ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എച്ച് ആർ ഡിയിലായാലും നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും, മാൻഡേറ്ററി അല്ല. ഖത്തറിന് എച്ച് ആർ ഡി ഉണ്ടെങ്കിലേ നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഖത്തർ എംബസി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നോർക്ക അറ്റസ്റ്റേഷൻ ചെയ്യണം. അവർക്ക് എച്ച് ആർ ഡി അല്ല, നോർക്കയാണ് വരുന്നത്. അപ്പോൾ ഒന്നുകിൽ ഡയറക്റ്റ്ലി ക്യാൻഡിഡേറ്റ് അല്ലെങ്കിൽ ക്യാൻഡിഡേറ്റുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉള്ള ആരെങ്കിലും ആയിരിക്കണം നോർക്ക ചെയ്യേണ്ടത്. വൺസ് നോർക്ക ചെയ്തിട്ട് ട്രൂവേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്താൽ ഖത്തർ എംബസി അറ്റസ്റ്റേഷൻ നമ്മുടെ സൈഡിൽ ചെയ്തു തരും. ഇപ്പോൾ വേറെ സ്റ്റേറ്റിൽ ഇപ്പോൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അങ്ങനെ കർണാടകയിലോ പിന്നെ തമിഴ്നാടു ആന്ധ്ര പിന്നെ പഞ്ചാബ് വേറെയൊക്കെ ഇതുപോലെ സ്റ്റേറ്റ്സിൽ പഠിച്ചവരാണെങ്കിൽ എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ ചെയ്യണം. അത് നമ്മൾ തന്നെ ട്രൂവേ തന്നെ എച്ച് ആർ ഡിയും ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ഖത്തർ എംബസിയുടെ അറ്റസ്റ്റേഷൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള അഡീഷണൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഖത്തറിൻ്റെ എക്സാം വാലിഡിറ്റി 3 years ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 3 years നിങ്ങൾ ജോബിന് കയറിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. പിന്നെ ജി എൻ എമ്മിന് ശേഷം പോസ്റ്റ് ബി എസ് സി ഒക്കെ ചെയ്തവരുണ്ടാവല്ലോ, അവർക്ക് പോസ്റ്റ് ബി എസ് സിക്ക് ശേഷം രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമുള്ള 2 years എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഖത്തറിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഏജ് ക്രൈറ്റീരിയോ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ എത്ര നാളും നോഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഒരു എംപ്ലോയർ എത്ര വയസ്സ് വരെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും, അതാണ് നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഖത്തർ ഡാറ്റ ഫ്ലോയും അതിൻ്റെ മൈഗ്രേഷനും പ്രോസസ്സ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഇടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ മെൻഷൻ ചെയ്യാം, അതിലേക്ക് വിളിക്കാവുന്നതാണ്. സോ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അത് പറയണ്ട, അവർ ചെയ്തോളൂ അല്ലേ. അതെ.